സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനി പ്രബോധനത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തങ്ങളോടൊപ്പം നിന്ന് സഹിക്കുകയും തങ്ങൾക്ക് വരുന്ന വിഷമങ്ങളൊക്കെ സമാശ്വസിപ്പിച്ചുകൊണ്ട് തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രബോധന വീതിയിൽ നല്ല ചങ്കുറപ്പോടുകൂടെ കരുത്ത് നൽകിയ മഹദിയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഓരോ വർഷം തികയുമ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹിനെ ഓർത്തുകൊണ്ട് ആണ്ടനുസ്മരണം അഥവാ ആടിനറുത്ത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ സഹോദരിമാർക്ക് കൊടുത്തേക്കുമായിരുന്നു. ആ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ ഓർക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിങ്ങിപ്പൊട്ടുമായിരുന്നു. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയാണ് സൈനബ ബിബി റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മോചനദ്രവ്യമായി കൊടുത്തയച്ചത്. ആ മാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങി തിരിച്ച് സൈനബ ബിബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ തന്നെ കൊടുത്തു. എന്നിട്ട് അബുൽ ആസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ മോചിപ്പിക്കുകയാണ്, പക്ഷേ ഞാൻ വെക്കുന്നൊരു നിബന്ധനയുണ്ട്, ഞാൻ വെക്കുന്നൊരു കണ്ടീഷനുണ്ട്. സൈനബനെ നിങ്ങൾ ഇനി വീട്ടിൽ വെച്ചേക്കരുത്, നിങ്ങൾ നാട്ടിലെത്തിയ ഉടനെ മക്കയിലെത്തിയ ഉടനെ മദീനയിൽ എത്തിക്കണം. ആ കണ്ടീഷൻ അബുൽ ആസ് അംഗീകരിക്കുകയും മനസ്സില്ല മനസ്സോടെ അബുൽ ആസ് തൻ്റെ ഭാര്യയായ സൈനബ ബിബി റളിയല്ലാഹു അൻഹയെ പെട്ടെന്ന് മദീനയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ആ ഖുർആൻ ആയത്ത് ഇറങ്ങിയ അന്ന് മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു അബുൽ ആസിന്റെ കൂടെ സൈനബ ബിബി റളിയല്ലാഹു അൻഹ പാർക്കുന്നത്. ഉടനെ ഒഴിവാക്കി തരണമെന്ന് പല തവണകൾ ആവശ്യപ്പെട്ടിട്ടും അബുൽ ആസ് സമ്മതിക്കാതെ വീട്ടിൽ തന്നെ പിടിച്ചു വെക്കുകയായിരുന്നു. അങ്ങനെ അബുൽ ആസ് മക്കയിലും സൈനബ ബിബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോടൊപ്പം മദീനയിലും പാർത്തുകൊണ്ടിരിക്കുകയാണ്. മക്കാര് ഇടക്കിടക്ക് ഷാമിലേക്ക് കച്ചവട ആവശ്യത്തിന് വേണ്ടി പോവും. അങ്ങനെ മക്കയിലുള്ള പ്രമാണിമാരുടെ സമ്പത്തൊക്കെ സ്വരൂപിച്ചുകൊണ്ട് അബുൽ ആസും സംഘവും മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. കച്ചവടം നടത്തി തിരിച്ച് വരുന്ന വഴിയിൽ ബദറിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് വെച്ച് അബൂജന്ദൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒളിപ്പോരാളികളായ സ്വഹാബത്ത് അബുൽ ആസിനെയും സംഘത്തെയും പിടികൂടി. മക്കയിലുള്ള സമ്പത്തിൻ്റെ വിഹിതം അത് മദീനയിലുള്ള സ്വഹാബത്തിൻ്റെ വിഹിതവും കൂടിയാണ്. അപ്പോ അത് പിടിക്കാൻ വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി അബൂജന്ദൽ റളിയല്ലാഹു അൻഹും സംഘവും ഒളിപ്പോരാളികളായി അവിടെ കഴിയുമായിരുന്നു. ആ അബൂജന്ദൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ അബുൽ ആസും സംഘവും പെട്ടു. അവരുടെ സമ്പത്ത് മുഴുവനും അവരുടെ സ്വത്ത് മുഴുവനും അബൂജന്ദൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലെത്തി. എങ്ങനെയൊക്കെയോ തടിയും കൊണ്ട് അബുൽ ആസ് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ കുറേ ദൂരം ഓടി നിന്ന് അബുൽ ആസ് ചിന്തിക്കുകയാണ്, ഞാൻ ഈ ഓടി രക്ഷപ്പെടുന്നത് എങ്ങോട്ടാണ്? മക്കയിലേക്ക് ഞാൻ പോയാൽ എൻ പ്രമാണിമാരുടെ സമ്പത്തും കൊണ്ടാണ് ഞാൻ കച്ചവടത്തിന് പോയത്. ഇനി ശൂന്യമായ കൈകളുമായിട്ട് മക്കയിലേക്ക് പോയാൽ ഞാൻ അപമാനിതനാകും. അതുകൊണ്ട് വെറും കൈയോടെ പോകുന്നത് ഒരിക്കലും ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയ അബുൽ ആസ് എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഒരു ഐഡിയ അബുൽ ആസിന് തോന്നിയത്. എങ്ങനെയെങ്കിലും മദീനയിലെത്തുക, ആരും കാണാതെ പതുങ്ങിയും ഒളിച്ചും മദീന തൻ്റെ ഭാര്യ സൈനബ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുക. എന്നിട്ട് സൈനബാനെ സോപ്പിട്ടിട്ട് ഉപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഉപ്പ അബൂജന്ദൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ആ സമ്പത്തൊക്കെ എനിക്ക് തിരിച്ചു കിട്ടും, കാരണം മുത്തുനബിൻ്റെ അനുയായാണല്ലോ അബൂജന്ദൽ, മുത്തുനബി പറഞ്ഞാൽ എന്തായാലും അബൂജന്ദൽ തട്ടിക്കളയൂല. ആ ഒരു നല്ലൊരു ഐഡിയ മനസ്സിലുദിച്ചപ്പോൾ അബുൽ ആസ് മെല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടാകുന്ന സൈനബ ബിബി റളിയല്ലാഹു അൻഹ പാർക്കുന്ന വീട്ടിലേക്ക് പതുങ്ങി പതുങ്ങി എത്തുകയാണ്. ആരും പരിസരത്തില്ല, ആരുടെയും കണ്ണിൽ അബുൽ ആസ് പെട്ടിട്ടില്ല, കാരണം എല്ലാവരും നിസ്കരിക്കുകയാണ്. പള്ളിയിൽ വെച്ചൊരു ജമാഅത്ത് നിസ്കാരം നടക്കുന്നതിനിടയിലാണ് അബുൽ ആസ് അവിടെ എത്തുന്നത്. അവിടെ എങ്ങാനും അബുൽ ആസിനെ സ്വഹാബത്ത് കണ്ടാൽ സ്വഹാബത്ത് മറ്റൊന്നും ആലോചിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ബദർ രണാങ്കണത്തിൽ വെച്ച് പോരാടിയ ആളാണ് അബുൽ ആസ്. സ്വഹാബത്തിന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് തന്നെ സൈനബ ബിബി റളിയല്ലാഹു അൻഹ അബുൽ ആസിന് ഞാൻ അഭയം നൽകിയിരിക്കുന്നു എന്ന് ഉറക്കെ അഭയപ്രഖ്യാപനം നടത്തി. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് സൈനബ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അബുല്ലാസ് എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ അബുല്ലാസ് സൈനബ ബിബി റളിയല്ലാഹു അൻഹു മുഖേന തൻ്റെ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധരിപ്പിച്ചു. ഞാനിങ്ങനെ മക്കയിൽ നിന്ന് ഒരുപാട് സമ്പത്തുമായിട്ട് ഷാമിലേക്ക് പോയി, തിരിച്ച് അതിനേക്കാൾ വലിയ ലാഭവുമായിട്ട് തിരിച്ച് മക്കയിലേക്ക് പോകുമ്പോൾ അങ്ങയുടെ അനുയായികൾ എന്നെ പിടിച്ചു, എൻ്റെ സ്വത്തെല്ലാം അവരുടെ കയ്യിലാണുള്ളത്, തങ്ങൾ ഇടപെട്ട് അതൊന്ന് വാങ്ങിത്തരണം എന്ന് അബുല്ലാസ് സൈനബ ബിബി റളിയല്ലാഹു അൻഹയിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജന്ദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ സ്വത്ത് അബുല്ലാസിന് തിരിച്ചു കൊടുക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു, പക്ഷേ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. തിരിച്ചു കൊടുക്കലാണ് ഇഷ്ടം എന്ന് അറിയുമ്പോഴേക്കിന് അബൂജന്ദർ റളിയല്ലാഹു അൻഹു ആ കണ്ടമാനം സ്വത്തുക്കൾ എല്ലാം അബുല്ലാസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അബുല്ലാസ് ഇതെല്ലാം സാഗൂദം ശ്രദ്ധിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം അത് കൊടുക്കലാണ് എന്ന് അറിയുമ്പോഴേക്കിന് ആ സ്വത്തുക്കളെല്ലാം എടുത്ത് അബുല്ലാസിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ആ രംഗങ്ങളൊക്കെ അബുല്ലാസിനെ വല്ലാതെ സ്വാധീനിച്ചു. അബുല്ലാസ് അതെല്ലാം വാങ്ങി നേരം പെട്ടെന്ന് തന്നെ മക്കയിലേക്ക് തിരിച്ചു. മക്കയിലെത്തിയ ഉടനെ അവിടെയുള്ള പ്രമാണിമാർക്കൊക്കെ ആ സമ്പത്ത് മുഴുവനും വീതിച്ചു കൊടുത്തിട്ട് എല്ലാവരും കേൾക്കെ ഉറക്കെ ചോദിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സമ്പത്ത് ആർക്കെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ഉറക്കെ ചോദിക്കുകയും ആർക്കും ഇല്ല എന്ന് ഉറപ്പായപ്പോൾ എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അണ്ടകടാഹം മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് പോറ്റുന്ന രാജാതിരാജനായ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. മുഹമ്മദ് അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്നും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഈ പ്രഖ്യാപനം ഓ മക്ക നിവാസികളെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ അബുല്ലാസ് ഉടനെ മദീനയിലെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെത്തുകയും ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച വിവരം പറയുകയും മഹദിയായ സൈനബ ബിബി റളിയല്ലാഹു അൻഹയോടൊപ്പം കുടുംബജീവിതം തുടരുകയാണ്. അവരിൽ രണ്ട് മക്കളാണ് ജനിച്ചത്, അലി എന്നുപേരുള്ള ആൺകുട്ടിയും ഉമാമ എന്നുപേരുള്ള പെൺകുട്ടിയും. ആണായ അലി എന്ന കുഞ്ഞ് ചെറിയതിൽ തന്നെ മരിച്ചുപോയി. ഉമാമ എന്ന് പറയുന്ന പെൺകുട്ടി വലുതാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഉമാമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയും ചെയ്തു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂന്ന് മക്കളുടെ വിവാഹത്തിൻ്റെ പശ്ചാത്തലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ ബറക്കത്തുകൊണ്ട്, അവിടുത്തെ അസ്വാജിൻ്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതം അള്ളാഹു ഖൈറിലും വർക്കത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.